നമസ്കാരം, ഞാൻ വിഷ്ണു ചന്ദ്രൻ. നമ്മുടെ ഫാമിന്റെ പേര് അക്വാമെട്രിക്സ് കരുവാറ്റ. ഹരിപ്പാടിനടുത്തല്ലേ? ഹരിപ്പാടിനടുത്ത്, ആലപ്പുഴ ജില്ല. എത്ര കൊല്ലമായിട്ട് നിങ്ങൾ ഈ ഫാമിംഗ് മേഖലയിലുണ്ട്? നമ്മൾ ഈ ഫാമിംഗ് മേഖലയിൽ ഇപ്പോൾ വളർത്ത് തുടങ്ങിയിട്ട് ഒരു 8-9 കൊല്ലമായി. 9 കൊല്ലമായി മീൻ വളർത്താൻ തുടങ്ങി? മീൻ വളർത്താൻ തുടങ്ങിയിട്ട്. ശരി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിപണനം തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലമായി. കുഞ്ഞുങ്ങളുടെ വിപണനം തുടങ്ങിയിട്ട് 3 കൊല്ലം. അതെ അതെ. ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എല്ലാവർക്കും തോന്നുന്നതാണ്, മീൻ വളത്തിൽ നഷ്ടമായതുകൊണ്ടാണോ കുഞ്ഞുങ്ങളെ വിൽപ്പന തുടങ്ങി? ഒരിക്കലുമില്ല, അതിപ്പം ചേട്ടൻ ഇവിടെ തന്നെ കാണാമല്ലോ. നമ്മൾ മീൻ വളർത്തുന്നതിനോടൊപ്പം തന്നെയാണ് കുഞ്ഞുങ്ങളെയും വിപണനം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെ മാത്രമല്ല, കരുവാറ്റയിൽ മാത്രമല്ല, നമ്മൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ കാർത്തിയപ്പള്ളി താലൂക്കിൽ 4 പഞ്ചായത്തുകളിൽ ചെയ്യുന്നുണ്ട്. 4 പഞ്ചായത്തിൽ മീൻ വളർത്തുന്നുണ്ട്? കാർത്തിയപ്പള്ളി, തൃക്കുന്നപ്പുഴ, കരുവാറ്റ, പുറക്കാട്. പുറക്കാട് അമ്പലപ്പുഴ താലൂക്കാണ് എങ്കിലും ഈ 4 പഞ്ചായത്തുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മീൻ വളർത്തുന്നുണ്ട്? 12 ഏക്കറോളം നമുക്ക് കൃഷിയുണ്ട്. കൃഷിയുണ്ട്, മത്സ്യകൃഷി. ഏതൊക്കെ മീനാണ് ഇവിടെ വളർത്തുന്നത്? നമ്മൾ ചെയ്യുന്നത് വാള, കരിമീൻ, തിലാപ്പ്യ, ബ്രാല്. ഇത്ര മീൻ വളർത്തുന്നുണ്ട്? ഉണ്ട്. ശരി, നിങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ഏതൊക്കെയാണ്? ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് ലൈസൻസ് ഉള്ളതുമായിട്ടുള്ള ഫിഷസ് എന്ന് പറഞ്ഞാൽ ബ്രാല്, വരാല്, നമ്മുടെ നാട്ടിൽ വരാലെന്ന് പറയും, വാള, പങ്കേഷ്യസ്, അനാബസ്. അനാബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലേമുട്ടി കരട്ടി എന്നൊക്കെ പറയുന്നത്. അതെ അതെ, ഒരുപാട് പേരുള്ള. അതെ അതെ. പിന്നെ കാർപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാം കോമൺ കാർപ്പ്, അമൂർ കാർപ്പ്, കട്ട്ലാർ. ഇപ്പം നാട്ടിൽ ഏറ്റവും കൂടുതൽ വിപണി സാധ്യതയുള്ള മീൻ ഏതാണ്? ഇപ്പം നമ്മുടെ ഒരു ഇതിൽ ഇപ്പം കർഷകർ ഒരു സുസ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളകൃഷി തന്നെയാണ്. വാളകൃഷിയാണ് ഏറ്റവും ഡിമാൻഡുള്ള കൃഷിയും ഏറ്റവും ഡിമാൻഡുള്ള മീൻ വാള തന്നെയാണ്. വളർത്തു മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതെ, ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പുതിയ ഒരു സ്പീഷീസ് ആണ് വിയറ്റ്നാം വരാല്. വിയറ്റ്നാം വരാല്, അതിനിപ്പം എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ മാർക്കറ്റ് കീഴടക്കാൻ സാധ്യതയുള്ള, ഓൾറെഡി കീഴടക്കി കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അല്ല, ഞങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങി. ഓക്കെ. അപ്പോൾ വേറെ മീന് വളർത്തുന്ന മീനിൽ ഇപ്പോൾ വാളയും വരാലുമാണ് നമ്മൾ മെയിനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. തിലാപ്പ്യ. തിലാപ്പ്യ വളർത്തിക്കൊണ്ടിരിക്കുന്നു. തിലാപ്പ്യുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മീൻ ഏതാണ് ഇവിടെ? ഞങ്ങൾ വിപണനം ഏറ്റവും കൂടുതൽ ഞങ്ങൾ നടത്തുന്നത് വാളയാണ്. വാളയാണ്. കഴിഞ്ഞ വർഷത്തോളം നമുക്ക് ഒരു 43-44 ലക്ഷത്തോളം വാളയെ നമ്മൾ 44 ലക്ഷം വാളയെ നമ്മൾ വിറ്റഴിച്ചു. വാള കുഞ്ഞുങ്ങളെ നിങ്ങൾ വിറ്റു? വിറ്റഴിച്ചിട്ടുണ്ട്. നമുക്ക് വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എങ്ങനെ ആ വാളയെ കൊണ്ടുവരുന്നതും അതിനെ കർഷകരിലേക്ക് പലർക്കും അതൊരു അത്ഭുതമായിപ്പോയി ആ ഒരു വീഡിയോ. അത് അങ്ങനെയാണ് നമ്മൾ, അത് ഒരു വണ്ടിയിൽ വരുന്നത് നമുക്ക് ഏകദേശം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണെന്ന് പറഞ്ഞാൽ 450-500 ലൈനാണ്. അതാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 ലക്ഷം കുഞ്ഞുങ്ങൾ വരും ഒരു വണ്ടി. 3.5 ഇഞ്ച് സൈസ്. ഇത് തന്നെ 1000 ലൈൻ വരുന്നുണ്ട്, 1000 kg ലൈൻ. അതായത് 1 കിലോയിൽ 1000. അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ലക്ഷത്തിനടുത്ത് വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ സീസണിൽ എത്ര മീൻ വരിപ്പായിട്ടുണ്ട്? ഇപ്പം നമുക്കൊരു നമുക്ക് ഈ ലാസ്റ്റ് വന്നത് 4ാമത്തെ വണ്ടിയായിരുന്നു. 4ാമത്തെ വണ്ടിയാണ്. അടുത്ത വണ്ടി മറ്റന്നാ വരുന്നുണ്ട്. ഓക്കെ. 4ാമത്തെ വണ്ടി 5ാമത്തെ വണ്ടി ഓൺ ദ വേ ആണ്. ശരി ശരി ശരി. ഇപ്പം ഓൾറെഡി അവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര ദിവസമാണ് അവിടുന്ന് ഇവിടം വരെ? അവിടുന്ന് ഇവിടം വരെ വരാനായിട്ട് 4 ദിവസം. 4 ദിവസം കൊണ്ടാണ് ഓടി വരുന്നത്. വേറെ ഏത് മീനാണ് അടുത്ത ഒരു സെയിലിൽ? പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിപണനം നടത്തുന്നത് അനാബസാണ്. അനാബസിന്റെ ഈ പ്രാവശ്യത്തെ നമുക്ക് ഗവൺമെന്റ് ടെൻഡർ ഉണ്ടായിരുന്നു. അടാക്കുമായിട്ടും ഫിഷറീസുമായിട്ടും ചേർന്നുകൊണ്ട് ജനകീയ മത്സ്യകൃഷി, ഇത് നമ്മുടെ സുഭിക്ഷ കേരളം പദ്ധതി, ഇതിലേക്കൊക്കെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അനാബസ് മീനെ സപ്ലൈ ചെയ്ത് നിങ്ങളാണ്. ആ അക്വാമെട്രിക്സ് ഫിഷ് ഫാമും ശിവ ഫിഷ് ഹാച്ചറിയും കൂടെ ചേർന്നു. ഞങ്ങൾ 4 പേര് ചേർന്നാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. വിഷ്ണു, അനീഷ്, ശിവൻ, സായി. ഓക്കെ. ഇത്രയും പേര് ചേർന്നിട്ടാണ് ഈ പ്രാവശ്യത്തെ കേരളം മുഴുവൻ ഈ അനാബസ് സപ്ലൈ ചെയ്തു. നിങ്ങൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിപണനത്തോടൊപ്പം ഏകദേശം 12 ഏക്കറിൽ മീൻ വളർത്തുന്നു എന്ന് പറയുന്നു, അതിൽ 9 ഏക്കറും വാളയാണ്. ഈ വാള വളർത്തുന്നത് വാള ലാഭമായതുകൊണ്ടാണോ അതോ വാള വളരെ എളുപ്പമായതുകൊണ്ടാണോ? ഇതിൻ്റെ അകത്ത് ഇത് പറഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, ഇപ്പം നമ്മൾ എളുപ്പമാണ്, ലാഭമാണ്. അതെ, തീർച്ചയായിട്ടും. വാളകൃഷി നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ ഇത്ര ഏരിയ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ഥലം ഹയർ ചെയ്തത്. ഇപ്പം നമുക്ക് ആകെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഏക്കർ സ്ഥലമുള്ളു, ബാക്കി 8 ഏക്കർ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്നതാണ്. ശരി ശരി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും ചെയ്യുന്നത് വാള തന്നെയാണ്. അത് വാള പ്രോഫിറ്റബിൾ ആയതുകൊണ്ടും പിന്നെ നമുക്ക് അതിൻ്റെ കൾച്ചർ കുറച്ചുകൂടി ഈസിയാണ്. വാള കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എളുപ്പമാണ്. ആ എളുപ്പം മീൻസ് നമുക്ക് നമ്മൾ ഇപ്പം ചേട്ടൻ തന്നെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇത്രയും നേരം ഇതിൻ്റെ പുറകെ വാങ്ങിയപ്പോൾ എനിക്ക് ഇതേവരെ ഫാമിലേക്ക് പോകാനോ പറ്റിയിട്ടില്ല. ഞാൻ ഒരു ലോഡ് വാള ഓഫ് ലോഡ് ചെയ്യുന്നതിൻ്റെ ഗ്യാപ്പിൽ വൈകിട്ട് നമുക്ക് വേറെ എയർപോർട്ട് സീഡും വരുന്നുണ്ട്. ഓക്കെ. അപ്പം അവിടെ ജോലിക്കാരുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ശരി ശരി. അപ്പോൾ അത്ര ഈസിയാണ്. ആ കുഴപ്പമില്ല. അത് നമുക്ക് അവിടെ ഇപ്പം നമ്മുടെ എല്ലാ ഫാമുകളിലും ഈ ഞാനീ പറഞ്ഞ 12 ഏക്കറും ഒറ്റ ഒരു ഏരിയയിലല്ല, ഞാൻ പറഞ്ഞല്ലോ 4 പഞ്ചായത്തിലായിട്ടാണ് ചെയ്യുന്നതിന്. ഞാൻ വേറെ 3 എടുത്തും ആളുണ്ട്. വേറൊരു കാര്യം ചോദിക്കാം,
ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ മത്സ്യകൃഷിയിലെ തുടക്കക്കാരെല്ലാവരും തിലാപ്പിയാണ്. അതെ. ഇപ്പോൾ വാള ചെയ്തു അതെ വാള ചെയ്തു തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാള ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 50 സെന്റിന് മണ്ടക്കോട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തീറ്റ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ. തീറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് ഹോട്ടൽ വേസ്റ്റ് ആണ് കൊടുക്കുന്നത്, ഫുഡ് വേസ്റ്റ് ഒക്കെയാണ് കൊടുക്കുന്നത്. എല്ലാ വീട് നേരത്തെ നമ്മുടെ മുമ്പുള്ള വീടുകളിൽ നമ്മുടെ തന്നെ ഒരു ഫാർമർ, അതായത് നമ്മൾ കൊടുത്ത ആലപ്പുഴയിലെ ഏറ്റവും വലിയ കർഷകനാണ് യേശുദാസ് ഏട്ടൻ സൂചിപ്പിച്ചോളം തന്നെ ഒരു 3 മാസം കാലം മാത്രമേ നമ്മൾ ഇതിന് പെല്ലറ്റ് ഫീഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഹോട്ടൽ വേസ്റ്റ് ആണ് നമുക്ക് അവിടെ എല്ലാ ഹോട്ടലുകളിലും ഒരു 4-5 ഹോട്ടലുകളിലും ചേർന്ന് അവരൊരു വണ്ടിയിൽ കയറ്റി നമ്മുടെ സൈറ്റിലേക്ക് എത്തിച്ചു തരും. അതാണ് നമ്മൾ പിന്നെ അതിന് കൊടുക്കുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യലി അത് പ്രോഫിറ്റബിൾ ആയിരിക്കും, നമുക്ക് വാളയെ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊമേഴ്ഷ്യലി പ്രോഫിറ്റബിൾ ആയിരിക്കും.